വെൽക്കം ബാക്ക് ടു ഇന്ന് നമുക്കൊരു സ്വീറ്റ് ആകാം അല്ലെ ഞാൻ ഇന്നൊരു ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആണ് ബ്രെഡ് പുഡിങ് അല്ലേ അതെല്ലാവർക്കും അറിയാം ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും ഞാനും അത് ഉണ്ടാക്കാറുണ്ട് അതേ ബ്രെഡ് പുഡിങ്ങിനെ ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കിയതാണ് കാരമൽ ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ് ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പം ഇന്നത്തെ ഈ വിഷയം ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ പായസവും പ്രഥമനും ഒക്കെ കൂട്ടി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിരിക്കുന്ന നിങ്ങളിലേക്ക് ഞാൻ ഇത് ഈ സ്വീറ്റ് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ചോക്ലേറ്റ് ബ്രെഡ് പുടി ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ആദ്യം പഞ്ചസാര ഒന്ന് ഉരുക്കി ക്യാരമൽ ആക്കി എടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായി ചൂടാകാനായി വെക്കാം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ക്യാരമൽ ആവട്ടെ ക്യാരമൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ജസ്റ്റ് ഇതുപോലെ പഞ്ചസാര ഒരു പാനിലേക്കിട്ട് ചൂടാകാനായി വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ട ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റ് ആയിട്ട് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുഡിങ്ങിൻ്റെ ഒരു ബൗളിലേക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ അവിടെ വെച്ചേക്കരുത് അത് കട്ടയായി പോവും പെട്ടെന്ന് തന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായി ഈ പുഡിങ് ട്രേ ഒന്ന് ചുറ്റിച്ചെടുക്കാം ക്യാരമിലായ ശേഷം കയ്യിലൊന്നും ആവണ്ട കേട്ടോ നല്ല ചൂടാണിത് അപ്പോൾ കൈ നന്നായിട്ട് പൊള്ളി പോകും കേട്ടോ ഇതിപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് വേണം നന്നായി ചുറ്റിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് ചുരുക്കുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നന്നായി ചുറ്റിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം ഒരു പുഡിങ് ബാറ്റർ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ആണ് ഈ ഒരു പുഡിങ്ങിന് തന്നെ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടീ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം ഒന്ന് ഇത് എടുക്കാം ഈ കൊക്കോ പൗഡറും പഞ്ചസാരയും നന്നായി മിക്സാക്കി പഞ്ചസാര നന്നായി മെൽറ്റ് ആവട്ടെ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം നന്നായി മിക്സാക്കിയെടുക്കാം ഞാനിപ്പം ഈ പുഡിങ്ങിനായിട്ട് ഒരു അര ലിറ്റർ പാലാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് അതായത് ഒരു പാക്കറ്റ് മിൽമ പാല് മതിയാവും അതിൽ നിന്ന് കുറച്ചാണ് ഞാനിപ്പം ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കിയത് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായി മിക്സാക്കിയിട്ട് ഇത് ചൂടാകാനായി വെക്കാം അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി മിക്സാക്കി തിളപ്പിച്ചെടുക്കണം അപ്പം ഇതൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് കൊക്കോ പൗഡർ മാത്രമല്ല ഞാനിപ്പം ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പം ഡയറി മിൽക്കിൻ്റെ നട്ട്സ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ പാർട്ടോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പുഡിങ്ങിനേക്ക് നമ്മൾ കസ്റ്റേഡിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കണം അപ്പോൾ ഒന്നുകിൽ നമ്മൾ കോൺഫ്ലോർ എടുക്കാം അല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡർ എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലിട്ടിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി കട്ടയില്ലാതെ എടുക്കാം ഈ സമയം നമ്മുടെ കൊക്കവും പാലും ചേർന്നിട്ടുള്ള ആ മിക്സ് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചോക്ലേറ്റും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം കസ്റ്റേഡും ചോക്ലേറ്റും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളണം നന്നായി ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ കട്ടയില്ലാതെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കും പെട്ടെന്ന് തന്നെ ഇതങ്ങ് കട്ടയായി പോകും അപ്പോൾ അതുകൊണ്ട് കൈവക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം ചോക്ലേറ്റും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ആ ഒരു നല്ലൊരു ബാറ്ററാക്കി എടുക്കണം ഇപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട് ഇനി ആ കസ്റ്റേഡ് കൂടെ ഒന്ന് വന്തു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം അതുവരെ കൈവക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഞാനിപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ കൈവെക്കാതെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒന്നര ടീ കപ്പോളം ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് ഞാൻ ഓൾറെഡി പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് പൊടിച്ച് റോസ്റ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ ബ്രെഡ് ക്രംസ് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സാക്കിയെടുക്കാൻ അല്ലാതെ ഇത് കട്ട പിടിച്ച് പോകും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി മിക്സ് ആയി വന്ന ഈ ബാറ്റർ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ക്യാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് സ്പൂൺ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു അടച്ചമ്പിലാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ കവർ ചെയ്യാം മേൽഭാഗം കേട്ടോ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് നമുക്ക് അടച്ചു വച്ചിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ മൂടി തുറന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പുറത്തേക്കെടുക്കാം പുറത്തേക്കെടുത്തിട്ട് നന്നായി ചൂടാറിയ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് പ്ലേറ്റിലേക്ക് തിരിച്ചിടാം അതല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് കണ്ട് സന്തോഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്രിഡ്ജിലേക്ക് സെറ്റാകാനായി വെക്കാം അപ്പം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ അതൊന്ന് തിരിച്ചിടുകയാണ് നന്നായി വന്നിട്ടുണ്ട് ക്യാരമലൊക്കെ കുറച്ചൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ ഫുഡിങ് ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാം ഒന്ന് ഗാർണിഷ് ചെയ്ത ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ തണുക്കാനായിട്ട് വെക്കാം അപ്പം ഞാനിപ്പം കുറച്ച് ആൽമണ്ട്സ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റാകാനായി വെക്കാം എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഞാനിപ്പം കുറച്ച് പൗഡേർഡ് ഷുഗർ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാനായി വെക്കാം അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാൻ അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഈ പുഡിങ് ഇവിടെ റെഡിയായി നല്ല ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട് അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്ന് അങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണിത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് തിന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് കാരണം ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ചോക്ലേറ്റ് വെച്ചുകൊണ്ടൊരു ബ്രെഡ് പുഡിങ് അപ്പോൾ വാവ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് ആ ഒരു ചോക്ലേറ്റിന്റെ ഫ്ലേവർ കിട്ടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് സാധാരണയുള്ള ആ ബ്രെഡ് പുഡിങ്ങിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു പുഡിങ്ങും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ പ്രത്യേകിച്ചും നമ്മളൊരു ഫങ്ഷനൊക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റിയാണ് കാണാനും ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ക്യാരമൽ ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ് ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക ആ മെയിൽ ഐ ഡിയാണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കി അഭിപ്രായം പറയൂ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മുൻസ് കിച്ചൺ